ദ സെവൻ ഏജസ് ഓഫ് മാൻ, മനുഷ്യൻ്റെ ഏഴ് വേഷങ്ങൾ. ഓൾ ദ വേൾഡ് ഇസ് എ സ്റ്റേജ്, കവിതയുടെ ആശയം മലയാളത്തിൽ. ദ ഫേമസ് പോയം ഫ്രം ദ പ്ലേ ആസ് യു ലൈക്ക് ഇറ്റ് ബൈ ഷേക്സ്പിയർ ടോൾഡ് ഇൻ മലയാളം. ദ സെവൻ ഏജസ് ഓഫ് മാൻ, മനുഷ്യൻ്റെ ഏഴ് വേഷങ്ങൾ. ഓൾ ദ വേൾഡ് ഇസ് എ സ്റ്റേജ് എന്ന കവിതാശകലം ഷേക്സ്പിയറുടെ തന്നെ നാടകമായ ആസ് യു ലൈക്ക് ഇറ്റിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഈ കവിതയിൽ ഷേക്സ്പിയർ ജീവിതത്തെ ഒരു നാടകമായി ഓരോ വ്യക്തിയും തൻ്റെ ജീവിതത്തിൽ വിവിധങ്ങളായ വേഷങ്ങൾ അഭിനയിക്കേണ്ടി വരുന്നതായി വിവരിക്കുന്നു. അദ്ദേഹം ലോകത്തെ ആകമാനം വലിയൊരു നാടക സ്റ്റേജിനോട് ഉപമിക്കുകയാണ്. ലോകം ഒരു നാടകശാലയാണെങ്കിൽ ഇവിടെ ജീവിക്കുന്ന ഓരോ സ്ത്രീയും പുരുഷനും ജനനത്തിലൂടെ ഈ നാടകവേദിയിലേക്ക് കടന്നു വരികയും മരണത്തിലൂടെ അഭിനയം മതിയാക്കി വേദിയിൽ നിന്ന് കടന്നു പോവുകയും ചെയ്യും. തൻ്റെ ജീവിതകാലത്തിനിടയിൽ ഓരോ അഭിനേതാവും അഭിനയിച്ച് തീർക്കേണ്ട വേഷങ്ങൾ, അഭിനയിച്ച് കൊഴുപ്പിക്കേണ്ട രംഗങ്ങൾ സാധാരണഗതിയിൽ ഏഴാണ്. മനുഷ്യജീവിതം എന്ന നാടകത്തിലെ ആദ്യ രംഗത്ത് ഒരു പിഞ്ചു കുഞ്ഞായി നേഴ്സിൻ്റെ കൈകളിലേക്ക് ജനിച്ചു വീഴുമ്പോൾ ആദ്യ രംഗത്തിന് തിരശ്ശീല ഉയരുകയായി. കരഞ്ഞും ഛർദിച്ച് തുപ്പിയും നേഴ്സിൻ്റെ കൈകളിലുള്ള രംഗം വളരെ വേഗം കഴിയുന്നു. അടുത്ത രംഗം സ്കൂളിലേക്കുള്ള യാത്രയാണ്. തിളങ്ങുന്ന മുഖവും പുസ്തകസഞ്ചിയുമായി മടിപിടിച്ച് ഒരു ഒച്ചിൻ്റെ വേഗതയിൽ സ്കൂളിലേക്ക് ഇഴയുന്നത് അടുത്ത രംഗം അല്ലെങ്കിൽ അടുത്ത വേഷം. മൂന്നാമത്തെ വേഷം അല്ലെങ്കിൽ കഥാപാത്രം കാമുകൻ്റേതാണ്. ചെറുപ്പക്കാരനായ കാമുകൻ ഒരു തീച്ചൂള എന്നതുപോലെ ദീർഘനിശ്വാസങ്ങൾ ഉതിർക്കുകയും അവൻ്റെ സുന്ദരിയായ കാമിനിയുടെ പുരികക്കൊടിയെപ്പറ്റി നിരാശാഗീതങ്ങൾ പാടുകയും ചെയ്യും. നാലാമത്തേതായി അവൻ അഭിനയിക്കേണ്ട വേഷം ഒരു സൈനികൻ്റേതാണ്. ഒരു പുള്ളിപ്പുലിയെപ്പോലെ മീശ വളർത്തി പിരിച്ചു നടക്കുന്ന അവൻ അഭിമാന പ്രശ്നങ്ങൾ വരുമ്പോൾ ചൂടനാണ്, ക്ഷിപ്രകോപിയാണ്. പ്രശസ്തിക്ക് വേണ്ടി ജീവൻ പണയപ്പെടുത്താൻ പോലും അവൻ തയ്യാറാണ്. പ്രശസ്തിക്ക് വേണ്ടി പോരാടുമ്പോൾ അവന് അപകടങ്ങളെയും മരണത്തെ തന്നെയും അല്പം പോലും ഭയമില്ല. എങ്കിലും ഇങ്ങനെ നേടുന്ന പ്രശസ്തി പൊള്ളയായ കുമിളകൾ പോലെ നശ്വരമാണ്. അടുത്ത വേഷം മധ്യവയസ്സിൻ്റേതാണ്, മധ്യവയസ്കനായ ജഡ്ജിയുടേതാണ്. വളരെയധികം ഭക്ഷണം കഴിച്ച് അവൻ വണ്ണം വെച്ചിട്ടുണ്ട്. കുടവയറും പുറത്തേക്ക് കാണാം. ഷേക്സ്പിയർ പറയുന്നത് അത് കോഴിയിറച്ചി കഴിച്ചതിൻ്റെ ഫലമാണെന്നാണ്. എല്ലാ കാര്യങ്ങളിലും അഭിപ്രായം പറയുന്ന അവൻ തൻ്റെ വാദങ്ങൾക്ക് വിശ്വാസ്യത വരുത്തുവാനായി പഴയതും പുതിയതുമായ സംഭവങ്ങൾ വിവരിക്കുന്നു. ആറാമത്തെ വേഷം വാർദ്ധക്യത്തിലേക്ക് കടക്കുന്ന മനുഷ്യനാണ്. അവൻ്റെ ആരോഗ്യം കുറയുന്നു, ശരീരം മെലിഞ്ഞുണങ്ങുന്നു. വള്ളിച്ചെരുപ്പുകളും കണ്ണടകളും അണിയുന്ന അവൻ പലപ്പോഴും തൻ്റെ കേടുകൂടാതെ സൂക്ഷിച്ചിരിക്കുന്ന യൗവനകാലത്തെ വസ്ത്രങ്ങൾ അണിഞ്ഞ് പ്രായത്തെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്നിരുന്നാലും ഈ വസ്ത്രങ്ങൾ അവൻ്റെ ചുരുങ്ങി ഉണങ്ങി വണ്ണം കുറഞ്ഞ ലോലമായ കാലുകളിലും ശരീരത്തിലും അയഞ്ഞു തൂങ്ങിക്കിടക്കുന്നു. അവൻ്റെ ശബ്ദം പൗരുഷം നഷ്ടപ്പെട്ട് ലോലമാകുന്നു. ഇടയ്ക്കൊക്കെ അവൻ്റെ ശ്വാസം ചൂളം വിളിക്കുന്നു. പല്ലുകൾ അനവധി നഷ്ടപ്പെട്ട അവൻ്റെ ശബ്ദം കുഞ്ഞുങ്ങളെപ്പോലെ കൊഞ്ചലും കൊഞ്ഞയുമായി മാറിക്കഴിഞ്ഞു. കാഴ്ചക്കാർക്ക് അവനൊരു കോമാളിയാണ്. ഏഴാമത്തെ കഥാപാത്രം വളരെയേറെ പ്രായം ചെന്ന മനുഷ്യൻ്റേതാണ്. അവൻ ഒരു കൊച്ചു കുഞ്ഞിനെപ്പോലെ നിരാലംബനാണ്. അവൻ്റെ പല്ലുകളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. ചെവി കേൾക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. കണ്ണുകളുടെ പ്രകാശവും ഓർമ്മശക്തിയും വളരെ പരിതാപകരമായ അവസ്ഥയിലാണ്. പഞ്ചേന്ദ്രിയങ്ങളുടെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ട അവൻ സാവകാശം മരണത്തിലൂടെ ഈ ലോകമാകുന്ന നാടകവേദിയിൽ നിന്ന് നിഷ്കാസിതനാവുന്നു.